ഹായ് ഫ്രണ്ട്സ്, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തിട്ട് ഡോളി സൂം എഫക്റ്റ് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങൾക്ക് ഡോളി സൂം എഫക്റ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതുപോലെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സൂം ഇൻ സൂം ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയും ഒബ്ജക്റ്റ് അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇതിനെ വെർട്ടിക്കോ സൂം എഫക്റ്റ് എന്ന് കൂടി പറയും. നിങ്ങൾ ഹോളിവുഡ് സിനിമകളൊക്കെ കാണാറുണ്ടെങ്കിൽ ഹോളിവുഡ് സിനിമകളിലൊക്കെ ഇതുപോലുള്ള സീൻ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഹൈ റെസൊല്യൂഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 4K തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രെയിം റേറ്റ് 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 60 FPSൽ തന്നെ ഷൂട്ട് ചെയ്യുക. അഥവാ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഫുൾ HD ഷൂട്ട് ചെയ്താൽ മതി. മിനിമം 4 മീറ്റർ ദൂരെ നിന്നും ഒബ്ജക്റ്റിലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുക. നോർമൽ മോഡിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുക. ഫോണ് സ്റ്റേബിളായിട്ട് പിടിക്കാൻ ശ്രമിക്കുക. ഫോണിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ ബെറ്ററാണ്. ഇനി കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ 60 FPSൽ വീഡിയോ ഷൂട്ട് ചെയ്തതെങ്കിൽ കൈൻ മാസ്റ്ററിനകത്ത് ഒരു ചക്രം കാണാം. ആ ചക്രത്തിലേക്ക് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിലേക്ക് ശേഷം നമ്മൾ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നമുക്ക് അഡ്വാൻസ് ആൻഡ് എക്സ്പെരിമെൻ്റൽ സെറ്റിങ്സിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് അലോ എക്സ്പോർട്ട് ഫ്രെയിം റേറ്റ് അപ് ടു 60 FPS എന്ന് കാണാം. 60 FPSലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓഫ് ആയിരിക്കും, ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കോട്ട് പോവാം. എന്നിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം 16:9 ratio സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗാലറിയിൽ നിന്നും വീഡിയോ സെലക്ട് ചെയ്യുക. നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ ഇതേപോലെയാണ് വീഡിയോ ഉള്ളത്. ഇനി ഇതിനെ നമുക്ക് സ്ലോ മോഷൻ ആക്കിയിട്ട് മാറ്റാം. നമുക്ക് സ്പീഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് 0.5ലേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യാം. നിങ്ങൾ 60 FPSൽ ഷൂട്ട് ചെയ്തെങ്കിൽ മാത്രം സ്ലോ മോഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ നോർമൽ മോഡിൽ തന്നെ എഡിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ മീഡിയ ലെയർ സെലക്ട് ചെയ്തിട്ട് പാൻ ആൻഡ് സൂം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം താഴത്തെ ഫ്രെയിം ലാസ്റ്റ് ഫ്രെയിമിൽ എത്രയാണുള്ളത് അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഫ്രെയിമിൽ ചെയ്യണം. നമ്മൾ സ്റ്റാർട്ടിംഗ് ഫ്രെയിം ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം പിഞ്ച് ചെയ്തുകൊണ്ട് സൂം ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഫ്രെയിമിലുള്ള അത്രയും നമ്മൾ സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ചെയ്യുക. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഡോളി സൂം എഫക്റ്റ് ആഡ് ആയതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിനെ റിവേഴ്സ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മീഡിയ ലെയർ വീണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ 3 ഡോട്ട് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയലിനെ നമുക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് റിവേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. റിവേഴ്സ് ആയ ശേഷം ആ മീഡിയ ലെയറിൽ സ്റ്റാർട്ടിങ്ങിൽ സൂം ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ മീഡിയ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് പാൻ ആൻഡ് സൂം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിലേക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോർമലിൽ ഉള്ളതുപോലെ ആയിട്ട് മാറും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നേരെ വിപരീതം ചെയ്യണം. വീഡിയോയുടെ ലാസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിലുള്ള അത്രയും നമ്മൾ ലാസ്റ്റ് ഫ്രെയിമിൽ സൂം ചെയ്ത് കൊടുക്കുക. എൻഡിങ് ഭാഗത്ത് സൂം ചെയ്ത് കൊടുക്കുക. അത്രയും കൊടുത്ത ശേഷം ഓക്കെ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡോളി സൂം എഫക്റ്റ് വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റിവേഴ്സ് ചെയ്ത ഭാഗം ഒരേ വീഡിയോ പോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് പ്ലേ ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിലേക്ക് എഫക്ട്സും കാര്യങ്ങളും എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നല്ലൊരു മ്യൂസിക് സെലക്ട് ചെയ്തുകൊണ്ട് ആ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയാക്കിയിട്ട് മാറ്റുക. അതിനുശേഷം മുകളിൽ റൈറ്റ് സൈഡിൽ എക്സ്പോർട്ട് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് HDയിലോ ഫുൾ HDയിലോ 4Kയിലോ നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ സംഭവം പൊളിയല്ലേ? എന്നാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോ. താങ്ക് യു.